ഹലോ ഗൈസ്, വെൽക്കം ടു അബു ശർമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഒരു വട എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള സിമ്പിളായ രീതിയിൽ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ വട റെഡിയാക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇത് വിരുന്നുകാർ വന്നാലും പിന്നെ 4 മണി പലഹാരമായിട്ട് കുട്ടികൾ സ്കൂളിട്ട് വന്നാലും ഒക്കെ കഴിക്കാൻ പറ്റിയുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. ഇതിന് വേണ്ടത് 1 കപ്പ് പച്ചരിയും 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് മാത്രം മതി. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണിത്. മിക്സിയിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ആ പച്ചരിയൊക്കെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് ശരിക്കും ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം അതും മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് വല്ലാതെ ലൂസായി പോവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് കിട്ടത്തില്ല. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അരിമാവിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ ചേർക്കാനുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിൻ്റെല, മല്ലിച്ചപ്പ് എല്ലാം ചേർത്ത്, ഉണക്കമുളക് ചതച്ചത് എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ എടുത്ത് തിളച്ച എണ്ണയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്, തീ കുറച്ച് വെക്കുക. കാരണം 2 സൈഡും കരിഞ്ഞ് പോവും, ഉള്ളു വേവൂല. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ടാണ് ഞങ്ങളത് വേവിക്കുന്നത്. അപ്പോൾ നല്ല എണ്ണ ചൂടായതിന് ശേഷം തീ കുറച്ച് വെക്കുക. എന്നതിന് ശേഷം ഇത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം 2 സൈഡും മറിച്ചിട്ട് ഡീപ് ഫ്രൈ ആക്കി എടുക്കുക. ഓക്കെ, ഇതുപോലെ ചെയ്യണം. അപ്പോൾ 2 ചേരുവ മാത്രം ഉപയോഗിച്ചുള്ള ഈ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വളരെ രുചികരവും സ്വാദിഷ്ടവുമാണിത് സംഭവം. ഇത് വീട്ടിലുള്ളത് മാത്രം ഐറ്റംസാണിത്. എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റംസാണിത്. പച്ചരിയും 2 കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് 4 മണി പലഹാരം റെഡി. ഗസ്റ്റ് വന്നാൽ ഒരു ടെൻഷനില്ല. അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇത് എൻ്റെ പെണ്ണുങ്ങളൊരു ഐഡിയ ആണിത്. പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നാൽ, പോലെ അനിയത്തിയും അവരും പോലെ അടുത്തുകളൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റംസാണിത്. സ്പെഷ്യൽ ഐറ്റംസാണ്. റെസിപ്പി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഇനി ഗസ്റ്റൊക്കെ വന്നാൽ നോ ടെൻഷൻ. ഓക്കെ, ഇതുപോലെ ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.